അലമന്നൽ കാദിബീം. സമാദരണീയനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ, വേദിയിലുള്ള മറ്റു സംഘടനാ സാരഥികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദത്തിൻ്റെ അടുത്തും അകലെയുമായി പ്രഭാഷണം ശ്രദ്ധയോടുകൂടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തത്സമയം ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സന്മനസ്സുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ ഈ സമയത്ത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സിൽ എത്തിച്ചേരുവാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഇവിടെ വളരെ പ്രസക്തമായ മൂന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ മഹത്തായ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കെ ഉമർ മൗലവിയുടെ മകനും നമ്മുടെ പ്രസ്ഥാന പ്രവർത്തന രംഗത്ത് എഴുത്തുകൊണ്ടും പ്രസംഗം കൊണ്ടും എന്നും ഈ ആദർശത്തെ ജ്വലിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ നടക്കുകയും ചെയ്യുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മുബാറക് ബിൻ ഉമർ സലഫി മാർഗത്തെ സംബന്ധിച്ചും ആ മാർഗത്തിൽ നിന്ന് ഇപ്പോൾ ഈ സംഘടന നയിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകൾ പല വിഷയങ്ങളിലും അതിൽ നിന്ന് അകന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും പ്രമാണം മുന്നിൽ വെച്ചുകൊണ്ട് രേഖകൾ വെച്ച് വിശദീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുമ്പിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് രണ്ടാമത്തെ വിഷയം എന്ന നിലക്ക് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഏതാനും സമയം സംസാരിക്കുവാനുള്ളത്. ആദ്യമേ ഞാൻ പറയട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം അവതരിപ്പിക്കുക എന്നത് അത്ര വലിയ സന്തോഷമുള്ള ഒരു കാര്യമല്ല. കാരണം ഈ പ്രസ്ഥാനത്തെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം തൻ്റെ ഒഴിവ് സമയങ്ങൾ മുഴുവനും അതിനുവേണ്ടി നീക്കിവെക്കുകയും ചെയ്ത ഇതിൻ്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത് പുറത്തു പറയുക എന്നത് അല്പം വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ വേദനയുണ്ടാക്കുന്ന കാര്യമായിട്ടും എന്തുകൊണ്ട് പറയുന്നു? അത് നിർബന്ധ കാരണം കൊണ്ടാണ്, നിർബന്ധിതമായ സാഹചര്യം വന്നതുകൊണ്ട് മാത്രം. ഈ കാര്യം പറയാതിരുന്നാൽ ഇവിടെ പല ആളുകളും തെറ്റുകാരായി സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടും. ഒന്നും അറിയാത്ത, വസ്തുതകളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കിയിട്ടില്ലാത്ത സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾ ഒരുപാട് സാത്വികന്മാരായ പണ്ഡിതന്മാരെയും പ്രബോധകന്മാരെയും പ്രവർത്തകന്മാരെയും തെറ്റുധാരണയോടുകൂടി മുൻവിധിയോടുകൂടി വീക്ഷിക്കുകയും അത് ഇസ്ലാമിക പ്രബോധന രംഗത്ത് വലിയ മാർഗതടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന, യഥാർത്ഥ വിഷയങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് അവർ അകന്നു പോവുകയും അത് അവരുടെ ഒക്കെ പരലോകത്തെ ബാധിക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇതിനെ ബന്ധപ്പെട്ട ആളുകളും ഇതിന്റെ അനുഭാവികളും അറിഞ്ഞിരിക്കേണ്ട അടിയന്തിരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെവിടെ വരെ എത്തി എന്നതിൻ്റെ ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം.
അതായത് ഏകപക്ഷീയമായ വിശദീകരണങ്ങൾ നാട്ടിൽ നടക്കുകയും ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തതിൻ്റെ പരിണിതി ഏതുവരെ എത്തി എന്നതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ നിങ്ങളുടെ ഒരു നാട്ടുകാരൻ നാട് മുഴുവൻ അത്തരം തെറ്റുധാരണകൾ ഉണ്ടാക്കി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വിവരം നിങ്ങൾക്കറിയാം. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ, എൻ്റെ നാടെന്ന് പറയുന്നത് എടത്തനാട്ടുകരയാണ്, പാലക്കാട് ജില്ലയുടെ അങ്ങേ അറ്റമാണ്, അവിടെ വന്നുകൊണ്ട് പല പ്രാവശ്യം അദ്ദേഹം വരുന്നിട്ടുണ്ട്. അതിൽ മറ്റൊരു അടുത്ത കാലത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഏതാനും സാധാരണക്കാരായ ആളുകൾ ജീപ്പിൽ കയറിപ്പോയി. ആ കയ ജീപ്പിൽ പോയി ആ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്ന് അവർ അവിടെ ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രബോധകൻ, അവിടെയുള്ള ഒരു ഖതീബ്, അദ്ദേഹം പരിചയമുള്ള ഒരു കാരണവരതിലുണ്ട്. അപ്പൊ അദ്ദേഹം ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ഈ പ്രബോധകൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. അപ്പൊ ഈ മനുഷ്യൻ പറയാ, അത് വേണ്ട, അത് വേണ്ട. അപ്പൊ ഇയാള് ചോദിച്ചു, അല്ലാതെ അങ്ങനെ 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 പറയുന്നത് എന്താ? മുസ്ലിങ്ങൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ സലാം പറയുക, അത് മടക്കുക, അത് ഏറ്റവും നല്ല രീതിയിൽ മടക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾ തമ്മിലുള്ള മുഖ്യമായ ബാധ്യതയല്ലേ? ഞാൻ സലാം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, എന്താ അത് വേണ്ടെന്ന് പറയാൻ കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ദീർഘഗൗരവം. അദ്ദേഹം പറയാ, അത് നിങ്ങൾ ഇനി നമ്മൾ തമ്മിൽ അത് വേണ്ട. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നീയും എന്നിട്ട് എന്റെ പേരും കൂടെ ചേർത്ത് പറഞ്ഞു. ഞാൻ ആ നാട്ടുകാരൻ എന്ന നിലക്ക് നീയും അഷറഫും ഒക്കെ കാഫിറാണ്, അതുകൊണ്ട് ഇനി ഈ സലാമും പറഞ്ഞു കണ്ട് നമ്മളെ എന്റെ അടുത്ത് വേണ്ട, വേറെ വല്ലതും പറയണ്ടേ പറഞ്ഞാൽ മതി. എവിടെ എത്തി വിഷയം? ഞാൻ ആ സാധാരണക്കാരനെ ഒരിക്കലും കുറ്റം പറയുകയില്ല, അദ്ദേഹത്തെ ഒരിക്കലും തന്നെ ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല. കാരണം അദ്ദേഹം മതപരമായ കാര്യങ്ങൾ അവഗാഹത്തോടുകൂടി പഠിക്കാൻ കഴിവും കെൽപ്പുമുള്ള ഒരാളല്ല. പിന്നെ എന്തുകൊണ്ട് ഇന്നലെ വരെ വളരെ സൗഹൃദത്തോടുകൂടി സന്തോഷത്തോടുകൂടി പങ്കിട്ടിരുന്ന, മുന്നോട്ട് പോയിരുന്ന ഈ സഹോദരൻ ഈ ഒരു സമയത്ത് ഇങ്ങനെ പ്രതികരിച്ചത് എന്തുകൊണ്ട്? എന്താണ് അതിന് കാരണം? അതെ, അദ്ദേഹം കേൾക്കാൻ പോയ പ്രസംഗം, അവിടെ ഇട്ടിരിക്കുന്ന ക്ലിപ്പുകൾ, ആ ക്ലിപ്പുകളുടെ വിഷം അദ്ദേഹത്തെ കൊണ്ട് പ്രതികരിപ്പിച്ച ഒരു പ്രതികരണമാണ്. എവിടേക്കാണ് ഈ സമൂഹത്തെ ഈ ആളുകൾ കൊണ്ടുപോകുന്നത്? വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കണ്ടേ? ഈ പറഞ്ഞ സാധാരണക്കാരൻ ഈ ഹദീസ് അറിയില്ല. സാബിത് ബിൻ അൽഹാഖ് എന്ന നിവേദനം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, വലഅനുൽ മുഅ്മിനി കഖത്ലിഹി വമൻ റമാ മുഅ്മിനൻ ബികുഫ്രിൻ ഫഹുവ കഖത്ലിഹി വലഅനുൽ മുഅ്മിനി മുഅ്മിനിനെ ശപിക്കുന്നത് കഖത്ലിഹി അവനെ വധിക്കുന്നത് പോലെയാണ്. വമൻ റമാ മുഅ്മിനൻ ബികുഫ്രിൻ ഒരു മുഅ്മിനെ ആരെങ്കിലും കുഫ്ർ ആരോപിക്കുന്നതോ ഫഹുവ കഖത്ലിഹി അതവനെ വധിക്കുന്നത് പോലെയാണ്. നടുറോട്ടിൽ വെച്ചൊരു കഠാരയൂരി അവന്റെ കഴുത്തിൽ കുത്തുന്നത് പോലെയാണ് ഒരാളെ ഈ രൂപത്തിൽ ആരോപിക്കുന്നതെന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. അന്നബിനു ഉമർ കാല കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുമ റജുലിൻ കഫറ റജുലൻ ഫഇൻ കാന കമാ ഖാല വഇല്ലാ ഫഖദ് ബാഅ ബിൽ കുഫ്രി. ഏതൊരാൾ മറ്റൊരാളെ സത്യനിഷേധി എന്ന് വിശേഷിപ്പിക്കുമ്പോഴും അയാൾ പറയും പോലെ തന്നെയാണ് വിശേഷിപ്പിക്കപ്പെട്ട ആളെങ്കിൽ അങ്ങനെ തന്നെ, ഇല്ല എങ്കിൽ പറഞ്ഞവൻ സത്യനിഷേധിയായി തീരും, പറഞ്ഞവൻ കാഫിറായി തീരും. ഇത് ഈ സാധാരണക്കാരൻ അറിയോ? അറിയില്ല. ആലോചിച്ചു നോക്കി, ഇങ്ങനെ നൂറുകണക്കിന് സാധാരണക്കാരെ കൊണ്ട്, ശുദ്ധ മനസ്സുള്ള മനുഷ്യന്മാരെ കൊണ്ട് കൃത്രിമമായ ക്ലിപ്പുകൾ കെട്ടിയുണ്ടാക്കി സന്ദർഭത്തിൽ നിന്ന് നടത്തിയെടുത്ത ക്ലിപ്പുകളിലൂടെ, 2, 4 മിനിറ്റും 2 സെക്കൻഡുകളും ഒക്കെയുള്ള ക്ലിപ്പുകളിലൂടെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൗനം ദീക്ഷിച്ച് നടക്കുന്നത് വലിയ കുറ്റമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഇത്രമാത്രം ക്രൂരമായ ആരോപണങ്ങൾ നടത്താൻ ഇവർ മുതിരാനുള്ള കാരണം അവരടുത്ത് സംഭവിച്ച ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ആ അബദ്ധങ്ങൾ മണ്ണിട്ട് മൂടണമെങ്കിൽ, അത് മൂടിവെക്കണമെങ്കിൽ ഇത്തരം ക്രൂരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്.
അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ വിഷയമെന്ന് ജനങ്ങളോട് പറയാൻ ഞങ്ങൾ നിർബന്ധിതരാവുകയാണ്. അല്ലാതെ നിങ്ങൾ ആരും വിചാരിക്കണ്ട, ഈ വിഷയം ഇങ്ങനെ പറയാൻ വലിയ ആഗ്രഹമുണ്ട്. കാരണം ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകൾക്കാണ് ഈ വിഷയങ്ങൾ പൊതുജനങ്ങൾ കേൾക്കെ എന്താണ് ഇതിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാകുക. ഏറ്റവും കൂടുതൽ വിഷമം അവർക്ക് ഉണ്ടാകുക. ചില ആളുകളെ വിചാരാ, ഇവർക്കത് പറയുമ്പോ ഇവർക്കൊന്നും ഇതിൽ വലിയ വിഷമമല്ല, നല്ല വിഷമമുണ്ട്. ആ വിഷമമൊക്കെ സഹിച്ചുകൊണ്ട് പറയുന്നത് എന്തുകൊണ്ടാ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ രൂപത്തിൽ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുമ്പോ ആ സാധുക്കളോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ സംഭവിച്ചത്? അതുകൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കളെ ഈ കാര്യം പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ചോദ്യം മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന ചില ഉത്തരങ്ങളുണ്ട്. അതിലൊന്ന്, വേഗം ആളുകൾ പറയുന്നത് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നോ പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിലുണ്ടായിട്ടുണ്ട്. അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം അതിൻ്റെ പേരിലാണ് എന്ന് പറയാനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. അങ്ങനെയാണ് പലരും അത് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ ആദ്യമേ ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു വിവാദം മുജാഹിദ് പ്രസ്ഥാനത്തിൽ, അങ്ങനെ ഒരു വാദം ആർക്കും തന്നെ ഇല്ല. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് നെഞ്ചത്ത് കൈകെട്ടി നിർബന്ധമായും 17 തവണയും അല്ലാതെയും പറയുകയും പ്രതിജ്ഞ പുതുക്കുകയും അത് ജീവിതത്തിന്റെ മുഴുമേഖലകളിലും പാലിക്കുകയും പ്രബോധനം ചെയ്യുകയും അതിനുവേണ്ടി ജീവൻ തന്നെ വെടിയാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വാദം ഉണ്ടെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ല എന്ന് മാത്രമേ അതിലെനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. മരിച്ചുപോയവരാവട്ടെ, ജീവിച്ചിരിക്കുന്നവരാവട്ടെ, ഏതൊരാളോടും പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ഇത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും അത് ശിർക്കാണ്. ആ നിലക്കുള്ള സഹായതേട്ടങ്ങൾ മുഴുവനും ശിർക്കാണ്. അതിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു വിഷയം, ഇങ്ങനെ ഒരു വാദം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ തന്നെ മുഖാമുഖം പ്രവർത്തകന്മാർക്കിടയിൽ ഈ വിഷയം സംസാരിക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് ഇന്ന് ഈ വാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹനീഫ് കായക്കൊടി എന്ന് പറയുന്ന പ്രഭാഷകൻ തന്നെ അവിടെ വെച്ച് തുറന്ന് സമ്മതിക്കുകയും ചെയ്തതാണ്, ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് ഇവിടെ ആർക്കും വാദമില്ല, സഹായം തേടാമെന്ന വാദവും ഇല്ല എന്ന് കൃത്യമായി അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതോടുകൂടി തന്നെ ഈ ഒരു വാദം ഉണ്ടെന്ന് പറഞ്ഞത് കളവാണ് എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് പ്രാർത്ഥനയൊന്നുമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, ഭൗതികമായ ഒരു കാര്യം ചോദിക്കുന്നതാണെങ്കിലോ, അതിനെക്കുറിച്ചും ഹനീഫ് കായക്കൊടിയും ഫൈസൽ മുസ്ലിയാരും ജംഇയ്യത്തുൽ ഉലമയുടെ ദൗറയിൽ അവതരിപ്പിച്ച ഒരു പ്രബന്ധത്തിൽ പറയുന്നത് അത് വസീലത്തുൽ ശിർക്കാണ്, അത് ശിർക്കിലേക്ക് നയിക്കുന്നതാണ്, അതുകൊണ്ട് അത് ഹറാമാണ് എന്നാണ്. അപ്പോൾ ഹനീഫ് കായക്കൊടിക്ക് തന്നെ ആ അഭിപ്രായമാണ് ഉള്ളത് എന്ന് മനസ്സിലാകുന്നതോടുകൂടി അതിലും യഥാർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നാലാമത്തെ ഒരു കാര്യം, നേരത്തെ ഇവിടെ ബഹുമാന്യനായ മുബാറക് മദനി ഇവിടെ സൂചിപ്പിച്ച കുവൈത്തിലെ ഇഹ്യാത്തുറാസിൽ ഇസ്ലാമി എന്ന് പറയുന്ന സലഫി സംഘടന ഇങ്ങോട്ട് അയച്ച ഒരു കത്തിനെ കുറിച്ച് പറഞ്ഞു. ആ കത്തിലെ പ്രസക്തമായ ഭാഗം പരിഭാഷപ്പെടുത്തിയത് ഞാനൊന്ന് വായിക്കാം. എന്താണ് ഈ വിഷയത്തിൽ അവർ പറഞ്ഞ നിലപാട്? ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ നമ്മെ അറിയിച്ചിരിക്കുന്ന നിലപാട് എന്താണ്? ആ നിലപാടിനോട് നമ്മൾ പ്രതികരിച്ചത് ഏത് രീതിയിലാണ്? നോക്കൂ, നിങ്ങൾ ആ വാചകം ഇങ്ങനെയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ തർക്കം, കുവൈത്ത് പണ്ഡിത സഭയുടെ ഇസ്ലാമിക പരിഹാരം, അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം. എന്നാൽ പ്രബലമായ അഭിപ്രായം ജിന്നുകളോടുള്ള സഹായതേട്ടം പല രൂപത്തിലുണ്ട് എന്നതത്രേ. അതിൽ ശിർക്കും ശിർക്കിലേക്കുള്ള വഴിയായി തീരുന്നതുമുണ്ട്.
എന്നാൽ അവയെല്ലാം തന്നെ ശിർക്കിലേക്ക് എത്തിച്ചേരാനുള്ള വാതിലടക്കുക എന്ന അർത്ഥത്തിലെ ഹറാമാണ്. ഈ അഭിപ്രായത്തിൽ ലോക പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാണ്. അവർക്കിടയിൽ യാതൊരു ഭിന്നാഭിപ്രായവും ഇല്ല. അത് അനുവദനീയമല്ല എന്ന വിഷയത്തിലും എല്ലാവരും ഏകാഭിപ്രായക്കാരാണ്. കേരള നദുവത്തുൽ മുജാഹിദീന്റെയും കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും നേതാക്കളിലും പ്രബോധകന്മാരിലും പരസ്പര ഭിന്നിപ്പിലും ശത്രുതക്കും വിദ്വേഷത്തിനും കാരണമാകുമെന്നതിനാൽ ഈ വിഷയത്തിൽ ഇനിയും കൂടുതൽ ചർച്ചകൾ ആവശ്യമില്ല. ഭിന്നിപ്പ് ഏറ്റവും ദുഷിച്ച കാര്യമാണ്. അപ്പോൾ ഇവരും പറഞ്ഞത് എന്താ, ലോകത്തുള്ള മുഴുവൻ സലഫി പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ ഏകാഭിപ്രായക്കാരാണ്. അപ്പോൾ ആ മുഴുവൻ സലഫി പണ്ഡിതന്മാരെയും തള്ളിക്കൊണ്ടൊരു നിലപാട് ഒരിക്കലും ഇതുവരെ കേരള ജംഇയ്യത്തുൽ ഉലമയോ മുജാഹിദ് പ്രസ്ഥാനമോ എടുത്തിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് തിരുത്താൻ അവർ ബാധ്യതരസ്ഥരാണ്. ഈ കത്തിന് മാന്യമായൊരു മറുപടി അയക്കൽ ബാധ്യസ്ഥമാണ്. കാരണം ലോകത്തുള്ള മുഴുവൻ സലഫി പണ്ഡിതന്മാരും ശിർക്ക് ചെയ്യുന്നു എന്നാണല്ലോ ഈ വാദപ്രകാരം വരിക. ഇത് ശരിയല്ലെന്ന് പറയുന്നത് മുഖാന അതാണല്ലോ കടന്നു വരുന്നത്. അപ്പോൾ ഇവർ ഈ കത്തിലുള്ളത് തെറ്റാണെങ്കിൽ, ഖുർആനിനും സുന്നത്തിനും എതിരാണെങ്കിൽ, അത് അവരെ തിരിച്ച് രേഖാമൂലം തന്നെ അറിയിക്കുക എന്നതും അത് ലോകത്തുള്ള സലഫി പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കലും വലിയൊരു ബാധ്യതയാണ്. അപ്പൊ അതും ചെയ്തിട്ടില്ല. അപ്പൊ എന്തു മനസ്സിലായി? ഈ വിഷയത്തിൽ ആർക്കും തന്നെ തെറ്റുപറ്റിയിട്ടില്ല എന്ന് കൃത്യമാണ്. ഇനി വേറൊന്ന് കേൾക്കണം. ഇത് സംഘടനയിൽ ചില ആളുകളെ ബോധപൂർവം മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കൊണ്ടുവന്ന ഒരു വിഷയമാണ് എന്ന് ഇന്ന് ഈ വിഷയത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന എം അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്ന ആ പണ്ഡിതൻ തന്നെ തുറന്നു പറഞ്ഞ ഓഡിയോ കാസറ്റ് പുറത്തു വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതെല്ലാവരും മനസ്സിലാക്കണം. ഈ പ്രസ്ഥാനത്തിൽ ജിന്നുകളോട് സഹായം തേടാമെന്ന് പറയുന്ന, ജിന്നിനോട് സഹായം തേടുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശിർക്കല്ലെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി, എന്നിട്ട് സംഘടനയുടെ നേതൃപദവി കൈക്കലാക്കുന്നതിന് വേണ്ടി, ഇലക്ഷനിൽ രണ്ട് വിഭാഗമായി മുജാഹിദുകളെ ചേരി തിരിച്ച് നിർത്തുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ 5/6/2011 നമ്മുടെ സി ഡി ടവറിൽ ഒരു യോഗം ചേർന്നു. ആ യോഗത്തിലാണ് ഇങ്ങനെ ഒരു ആരോപണം അവർ ഉണ്ടാക്കുന്നത്. അതിൽ വെച്ച് അബ്ദുറഹ്മാൻ സലഫ് സംസാരിക്കുമ്പോൾ പറയുന്നു, യഥാർത്ഥത്തിൽ ഒരു ലാബ് ടെക്നീഷ്യന്റെ പണിയെടുക്കാൻ പോയാൽ സക്കരിയ സ്വലാഹി പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം തുറന്നു പറയണം. സൂക്ഷ്മമായി പറഞ്ഞാൽ അദ്ദേഹം പറയുന്നതിൽ മതപരമായി തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല. അത് ശിർക്കാണെന്ന് പറയാൻ കഴിയില്ല. അത് ശിർക്കിലേക്ക് എത്തും എന്നേ പറയാൻ കഴിയുള്ളൂ. എന്നങ്ങൾ അങ്ങനെ സൂക്ഷ്മമായി പറയാൻ പോകണ്ട, അത് ശിർക്കാന്നാണ് പറഞ്ഞാൽ മതി. എന്നിട്ട് എന്നാലേ ജനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ വിഭാഗമായി തിരിക്കാൻ പറ്റുള്ളൂ, ഇലക്ഷനിൽ ഇടപെടാൻ പറ്റുള്ളൂ. ആ രൂപത്തിലാണ് എന്ത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യത്തെ ഗ്രൂപ്പ് മീറ്റിംഗ് ആണത്. ഇത് നിഷേധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഓഡിയോ കാസറ്റ് നമുക്ക് ഹാജരാക്കാൻ കഴിയും. അപ്പോ ഇത്രയും തെളിവിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കെട്ടി ഉണ്ടാക്കിയ ഒരു ആരോപണം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഗതി എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ കേട്ട ആ വിഷയം അതല്ല മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രശ്നത്തിന്റെ മർമ്മം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് പ്രശ്നത്തിന് വേറൊരു കാരണവും ഇല്ലാതെ വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു വിഷയമാണ്. രണ്ടാമത് പല ആളുകളും കേട്ടൊരു വിഷയം എന്താണ്? ഇവിടെ എന്തൊക്കെ ആളുകള് മന്ത്രവാദത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചിറക്കലും അതുപോലെയുള്ള ഹോമങ്ങളും മന്ത്രവാദങ്ങളും ദുർമന്ത്രവാദങ്ങളും ഒരു നൂറ്റാണ്ട് കാലം മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിൽ നിന്ന് കെട്ടിക്കെട്ടി ചന്തവിശ്വാസങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം എന്നാണ് ചില ആളുകൾ ഇവിടെ വേറെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അതും വസ്തുതയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പറയാൻ ഏതുവരെ ഉപയോഗിച്ചു എന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കണതിന്റെ ഗൗരവം ബഹുമാന്യനായ അബ്ദുല്ല കുസുല്ലമി ആമയോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ കേരളം ചുട്ടുപൊള്ളുന്ന സമയത്ത് വെള്ളത്തിന് വേണ്ടി കുട്ടികളും മക്കളും വൃദ്ധരായ മാതാപിതാക്കളും കെഞ്ചി കേണ് പടച്ചതമ്പുരാനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മഴയ്ക്ക് വേണ്ടിയുള്ള ഒരു നമസ്കാരം നടത്തി. ആ നമസ്കാരത്തെ പറ്റി ഇവരുടെ ഒരു പ്രഭാഷകൻ പറയണത്, ആ നിങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടിയൊക്കെ ദ്വയർക്കേണ്ടി വരും പ്രാർത്ഥിക്കേണ്ടി വരും, കാരണം മന്ത്രിച്ചൂതി കൊടുക്കാൻ വെള്ളം കിട്ടാത്തതുകൊണ്ടല്ലേ നിങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ പരസ്യമായി പറയുന്നൊരവസ്ഥയിലേക്ക് വരെ
ആ വിഷയം എത്തിച്ചിട്ടുണ്ട്. അതും ഞാൻ സൂചിപ്പിക്കട്ടെ, അതും യഥാർത്ഥത്തിൽ ഒരു വിവാദം ഉണ്ടാക്കിയതാണ്. അതിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ ആ ഒറ്റ ഈ അതിൽ ആ വിഷയത്തിൽ എന്താണ് നമുക്ക് പറയാനുള്ളത് എന്ന് എന്റെ അഭിപ്രായം പറയുന്നില്ല. ബഹുമാന്യരായ 10 പണ്ഡിതന്മാർ ചേർന്ന് ഈ വിഷയത്തിൽ 21/6/2011 എടുത്ത 10 പണ്ഡിതന്മാർ ചേർന്നെടുത്ത തീരുമാനം, പിന്നീട് ജമിയത്തുൽ ഉലമയുടെ സംയുക്ത കൗൺസിൽ അംഗീകരിക്കുകയും ചെയ്ത ഒരു തീരുമാനം മാത്രം ഞാൻ വായിക്കാം. കേട്ടവരുണ്ടാകാം, കേൾക്കാത്തവർക്ക് വേണ്ടി വായിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട്? ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും കൊണ്ടും ഖുർആനിലും സുന്നത്തിലും സഹീഹായി വന്നിട്ടുള്ള ദിക്റുകൾ കൊണ്ടും രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സുന്നത്തിൽ സ്ഥിരപ്പെട്ട രീതിയിൽ നിർവഹിക്കുന്ന ഒന്നാണ് റുഖിയ ശറഇയ. റുഖിയ സ്വയം നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം. മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നതിനും വിരോധമില്ല. റുഖിയ നിർവഹിക്കുന്ന വ്യക്തി അത് തൊഴിലായി സ്വീകരിക്കുന്നതിനോ താൻ റുഖിയ ചെയ്യുന്നവനാണെന്ന് പരസ്യപ്പെടുത്തുന്നതിനോ ദീനിൽ മാതൃകയില്ല. കൂലി നിശ്ചയിക്കുന്നതിനും ന്യായമില്ല. 3, ജിന്നുബാധ ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്. പല കാരണങ്ങളാലും രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലവും രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാവാം. ആ സമയത്ത് രോഗശമനത്തിനായി സാധാരണ ചികിത്സ തേടുന്നതിനോടൊപ്പം റുഖിയ ശറഇയ ചെയ്യാവുന്നതാണ്. ഒരാളുടെ രോഗകാരണം ജിന്നു ബാധിച്ചതാണ് എന്ന് വഹി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ മറ്റൊരാൾക്കും ഉറപ്പിച്ചു പറയാൻ സാധിക്കുകയില്ല. 5, പിശാച് മനുഷ്യരിൽ ശിർക്കിലേക്കും ബിദഅത്തിലേക്കും ഹറാമിലേക്കും ഒക്കെ എത്തിക്കുന്ന വസുവാസ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഗൗരവമുള്ള സംഗതി. എന്നാൽ പിശാച്ച് തോന്നലുകൾക്ക് പുറമെ ശാരീരിക ഉപദ്രവങ്ങളും ഉണ്ടാക്കും. 6, റുഖിയയുടെ ഭാഗമായി അടിക്കുക പോലുള്ള സംഗതികൾ പ്രാമാണികമായി സ്ഥിരപ്പെട്ടതല്ല. 7, റുഖിയ ശറഇയ നടത്തുന്ന വേളയിൽ ജിന്നുമായി സംസാരിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള തആമിൽ നടത്തുന്നുവാനോ പാടുള്ളതല്ല. 8, റുഖിയ ശറഇയ്ക്ക് വേണ്ടി പ്രത്യേക കേന്ദ്രങ്ങൾ നടത്തുന്നതിന് യാതൊരു മാതൃകയുമില്ല. അത്തരം കേന്ദ്രങ്ങൾ നടത്തുന്നതിനെ എതിർക്കപ്പെടേണ്ടതാണ്. പിശാചിന്റെ സ്വാധീനത്തിൽ നിന്ന് കരകയറാൻ ആവശ്യമായ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ മുഴുവൻ ജനങ്ങൾക്കും പഠിപ്പിക്കേണ്ടതാണ്. റുഖിയ ശറഇയ എത്രത്തോളമാകാമെന്ന് പ്രവർത്തകരെ ബോധ്യപ്പെടുത്തേണ്ടതും ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കി കൊടുക്കേണ്ടതുമാണ്. ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശുർക്കുമാണ്. റുഖിയ ശറഇയ നിർവഹിക്കുന്ന വേളയിൽ പ്രമാണവിരുദ്ധമായതിനാൽ ഒഴിവാക്കണമെന്ന് പണ്ഡിതന്മാർ നിർദ്ദേശിച്ച കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കൽ, റുഖിയക്ക് വേണ്ടി കാസറ്റുകളും സീഡികളും ഉപയോഗിക്കൽ, മൈക്ക് സെറ്റ് ഉപയോഗിക്കൽ, അന്യ സ്ത്രീകളുമായി തനിച്ചാകലും സ്പർശിക്കലും. ഈ കാര്യങ്ങൾ പരിഗണിച്ച് KJUKNM നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശങ്ങളോട് യോജിച്ചുകൊണ്ട് മാത്രം എല്ലാവരും പ്രവർത്തിക്കേണ്ടതാണ്. ഇതാണ് 10 പണ്ഡിതന്മാർ ചേർന്ന് ഖുർആന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനം. ഇത് പിന്നീട് നമ്മുടെ സംഘടന അംഗീകരിക്കുകയും ചെയ്യും. ഇനി ആ 10 പണ്ഡിതന്മാരെങ്കിലും കേൾക്കണോ? ഇതിൽ പറഞ്ഞ ആശയം എന്താ? ചുരുക്കി പറഞ്ഞാൽ പിശാച് വസുവാസ് മാത്രമല്ല, അത് ബാധിക്കും, രോഗം ഉണ്ടാക്കും, സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഇസ്ലാമിൽ അതിന് ചികിത്സയുണ്ട്. അതിന്റെ പേരാണ് റുഖിയ ശറഇയ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു പൈശാചിക ചികിത്സകൾ റുഖിയ ശിർക്കിയയാണ്, അത് റുഖിയ ബിദഅയയാണ്. അതൊരിക്കലും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല, അത് നരകത്തിലേക്കുള്ള വഴിയാണ്. ഹോമവും അതുപോലെയുള്ള കാര്യങ്ങളും ഏലസും അങ്ങനെയുള്ള ദുർമന്ത്രവാദങ്ങളും അങ്ങനെയുള്ള കേന്ദ്രങ്ങളും പണ്ട് കാലം മുതലേ മുജാഹിദ് പ്രസ്ഥാനം എതിർത്തിട്ടുണ്ട്, ഇന്നും ശക്തമായി എതിർക്കുന്നു. ഈ പ്രവർത്തകന്മാർ ഉള്ളടക്ക കാലം അതിനെതിർത്തുകൊണ്ടിരിക്കും. എന്നാൽ റുഖിയ ശറഇയ ശറഇയിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഈ ചികിത്സ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് KNM-ന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് ബഹുമാന്യനായ KM മൗലവി റഹിമഹുല്ലയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫത്വയുടെ സമാഹാരമുണ്ട്, അത് മടവൂർ വിഭാഗം പുറത്തിറക്കിയ പുസ്തകമാണ്. അതിന്റെ 18-ാമത്തെ പേജിൽ അദ്ദേഹം ഈ കാര്യം വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ പണ്ടുള്ള അഭിപ്രായവും ഇപ്പോഴുള്ള അഭിപ്രായവും ഇതുതന്നെയാണ്. ഇതിൽ ഒപ്പിട്ട 10 പണ്ഡിതന്മാർ ആരൊക്കെയാ നോക്കൂ നിങ്ങൾ. 1, സി കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ. 2, PN അബ്ദുൽ ലത്തീഫ് മദനി. 3, M അബ്ദുറഹ്മാൻ സലഫി. 4, KK സക്കരിയ സൊലാഹി. 5, അബൂബക്കർ സലഫി. 6, ഹനീഫ് കായക്കൊടി. 7, സമീർ മദീനി ശ്രീമൂല നഗരം. 8, ഷംസുദ്ദീൻ പി. 9, ഹംസ മദീനി. 10, അഹമ്മദ് അനസ് മൗലവി. അപ്പൊ എന്താ, എല്ലാവർക്കും ഉള്ള അഭിപ്രായമാണിത്. ഇതിലപ്പുറൊരു അഭിപ്രായം ആർക്കും എന്തില്ല, ഈ വിഷയത്തിലില്ല. അപ്പൊ അതുകൊണ്ട് അതും പറഞ്ഞ് ജനങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല. ഇത് മാത്രമേ ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളൂ. പിന്നെന്താ പ്രശ്നം? അപ്പൊ ജിന്നു അല്ല, റുഖിയ ശറഇയന്റെ വിഷയമല്ല, അതിലൊക്കെ എല്ലാവർക്കും ഒരു അഭിപ്രായം തന്നെയാണ് ഉള്ളത്. ലോക സലഫി പണ്ഡിതന്മാർക്ക് ഇല്ലാത്തൊരു അഭിപ്രായം നമുക്ക് ആർക്കും ഇല്ല. പിന്നെന്താ പ്രശ്നം? അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആദർശ വിരോധികളെ വിശ്വാസത്തിലെടുക്കുകയും സന്തോഷിപ്പിക്കുകയും പ്രസ്ഥാന പ്രവർത്തകന്മാരെ ദുഃഖിപ്പിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് നമ്മുടെ നേതൃനിരയിലുള്ള ചില ആളുകൾക്ക് ഇടക്കാലത്ത് ഉണ്ടായി എന്നതാണ് പ്രശ്നത്തിന്റെ ഒരു മർമ്മമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ വെറുതെ പറയല്ല, 2-3 തെളിവ് പറയാം. 1, നമ്മുടെ സംസ്ഥാന സമ്മേളനം അതിനൊരു തെളിവാണ്, അതിന്റെ പ്രകടമായ തെളിവാണ്. അതിന് മുമ്പ് തെളിവുകളുണ്ട്. എന്താ പ്രധാനമായിട്ട്? 1,
ശരിയാ ഇസ്ലാമിക പ്രബോധകന്മാർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ അവിടെ ചെന്ന നിരീക്ഷണം, വാളണ്ടിയേഴ്സിന്റെ നിരീക്ഷണം. എന്നാൽ മറ്റുള്ള സംഘടനകളിൽ ആദർശ വിരോധികളുടെ സംഘടനാ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ അവർക്ക് യാതൊരു നിരീക്ഷണമല്ല, അവർക്ക് എവിടെയും കയറാ ഇറങ്ങാ ഒരു പ്രശ്നമല്ല. അതുപോലെ നമ്മുടെ പ്രവർത്തകന്മാർക്ക് അവിടെ പുറത്ത് സ്റ്റാളും കാര്യമൊന്നും വെക്കാൻ പാടില്ല. എന്നാൽ എതിരാളികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അതുപോലെ മടവൂർ വിഭാഗത്തിൻ്റെ അവരുടെ സ്റ്റാളുകളൊക്കെ ഒരു കുഴപ്പമില്ലാതെ അവിടെ നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എം ഇ എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ആ ഒരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാരെ തന്നെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇബിലീസുകൾ എന്ന രൂപത്തിൽ തന്നെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. അത് ശരിയല്ലെന്ന് ബഹുമാന്യനായ ഈ വേദിയിലിരിക്കുന്ന ഹുസൈൻ സലഫി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അത് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ബഹുമാന്യനായ ടി പി പറഞ്ഞത് എന്താ, ഹുസൈൻ സലഫിയുടെ സംസാരം ഒരു അപശബ്ദമാണ്, എന്നാൽ മുജാഹിദീങ്ങളെ പരസ്യമായി ചീത്ത പറഞ്ഞ വാക്കിന് ഒരു പ്രശ്നമല്ല. അപ്പൊ അവരെ സന്തോഷിപ്പിക്കുക നമ്മളെ പ്രവർത്തകന്മാരെ പ്രയാസപ്പെടുത്തുന്ന നിലപാട്. മാത്രമല്ല പ്രോഗ്രാമിലുള്ള ആളുകൾക്ക് വിലക്ക്, പ്രോഗ്രാമിലുള്ള ആളുകൾക്ക് വിലക്ക്. ബഹുമാന്യനായ എം എസ് ഐ എസ് എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സജ്ജാദും അതുപോലെ തന്നെ ഷഹീദ് ഏലാങ്കോട് എന്ന് പറയുന്ന ട്രഷററും യുവജന സമ്മേളനത്തിൽ സ്വാഗതവും അധ്യക്ഷനും പറയേണ്ട ആളുകളാണ്. ആ സമയത്ത് അവരെ വേദിക്കരികിലുണ്ട്, അവരെ വിളിക്കണില്ല, നേരെ ബാക്കിൽ നിന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് പരിപാടി മുന്നോട്ട് പോകുക, അവർ തിരിച്ചു പോരാ. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒ അബ്ദുള്ള സാഹിബ് അവിടെ വരുന്നു, അദ്ദേഹം പ്രോഗ്രാമിലില്ല, അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം കൊടുക്കുന്നു, പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒ അബ്ദുറഹ്മാൻ അവസരം കൊടുക്കുന്നു. ആലോചിച്ച് നോക്കി നിങ്ങൾ, നമ്മുടെ സംഘടനയുടെയും നമ്മുടെ പ്രവർത്തകന്മാരെയും പ്രോഗ്രാമിൽ ഉണ്ടായിട്ടും അവിടെ എന്തില്ല, സീറ്റില്ല, അവരെ തിരിച്ചയക്കുന്ന അവസ്ഥ. പിലാത്തറ സമ്മേളനം ഉണ്ടായപ്പോ അത് കഴിഞ്ഞ ശേഷം ഇതാ നിങ്ങൾക്ക് ഇപ്പൊ സമ്മേളനം മോശമാണ് എന്ന് മാധ്യമം പത്രത്തിൽ ലേഖനമെഴുതിയ ആളായിരുന്നു ഒ അബ്ദുള്ള സാഹിബ്. അദ്ദേഹത്തിന് ഇത്രയും കാലം കഴിഞ്ഞപ്പോ ഈ രൂപത്തിലാണ് സ്വീകരണം കൊടുത്തത്. മാത്രമല്ല സമ്മേളനം കഴിഞ്ഞപ്പോ പ്രബോധനം അതിനെ വിലയിരുത്തിക്കൊണ്ട് എഴുതിയത് എന്താ, ഇപ്രാവശ്യത്തെ മുജാഹിദ് സമ്മേളനം നന്നായിരിക്കുന്നു, കാരണം സാധാരണ സമാപന സമ്മേളനത്തിൽ ഇവിടെയുള്ള മറ്റു മുസ്ലിം സംഘടനകളൊക്കെ നിങ്ങൾ വിമർശിക്കാറുണ്ട്, ഇപ്രാവശ്യം ആരും വിമർശിച്ചിട്ടില്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരെ വിമർശിച്ചിട്ടുള്ളൂ, ഈ പാത നല്ല പാതയാണ്, ഇത് പ്രതീക്ഷ നൽകുന്നുണ്ട്. സാധാരണ മുജാഹിദ് സ്ഥാന സമ്മേളനം കഴിഞ്ഞാൽ ഇവർക്കൊക്കെ തലവേദന ഉണ്ടാവുക ചെയ്യുക, പക്ഷെ അവരൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുക, യഥാർത്ഥ മുജാഹിദീങ്ങൾ ഇറങ്ങാറാവും ചെയ്യുക. അപ്പൊ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് അതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. മാധ്യമം എഡിറ്റോറിയൽ എഴുതി, ആ എഡിറ്റോറിയലിലും തന്നെ ഇപ്പോഴുള്ള കെ എൻ എമ്മിന്റെ നേതൃത്വം നല്ല നേതൃത്വമാണെന്ന്, മാധ്യമം നല്ല നേതൃത്വമാണെന്ന് പറയണമെങ്കിൽ ഏത് ആദർശമാണ് നമ്മുടെ ആളുകൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പണ്ട് മുതലേ നമ്മെ അക്ഷരപൂജകരാണ് എന്ന് അവര് പറയാറുണ്ട്. പ്രമാണത്തിനെ സ്വീകരിക്കുന്നത് കൊണ്ട് അവർ നമ്മളെ പറ്റി പറയാറുള്ളത് നമ്മൾ അക്ഷരപൂജകരാണ് എന്നാണ്, അക്ഷരപൂജകരാണ് എന്ന് ഈ പ്രബോധ ഈ മാധ്യമത്തിന്റെ എഡിറ്റോറിയലിൽ അവരെഴുതി. പക്ഷേ അതേ സംഗതി തന്നെ പിന്നെ അവരുടെ അഡ്വക്കിന്റെ പ്രസിഡന്റ് അതേ കാര്യം വിചിന്തനത്തിൽ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്, നമ്മൾ അക്ഷരപൂജകരാണ് എന്ന്. അപ്പൊ അതേ വാദം അവർ തന്നെ ഏറ്റെടുക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. മാത്രവുമല്ല ഇപ്പോൾ അവർ നടത്തിയ കടപ്പുറത്തൊരു സമ്മേളനം ഉണ്ടായിരുന്നു, ആ സമ്മേളനത്തിൽ പറഞ്ഞത് എന്താ, ഈ അഡ്വക്കിന്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് യൂട്യൂബിൽ അതടിച്ചാൽ അത് കേൾക്കാൻ സാധിക്കും. അദ്ദേഹം പറയാണ് ഇവരെ നേരിടാൻ, ആരെ, മുജാഹിദ് പ്രവർത്തകന്മാരെ നേരിടാൻ ഞങ്ങൾക്ക് സുന്നികളുടെയും ജമാഅത്തുകാരുടെയും NDFകാരുടെയും എല്ലാവരുടെയും സഹകരണം വേണം, ഇത് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് അവരെ നേരിടണം. അപ്പൊ ഇവരോടൊക്കെ സഹകരണം വാങ്ങിക്കാണ്ട് നേരിടുകയാണ്. ആലോചിച്ചോക്കാൻ നിങ്ങൾ, ഇതൊക്കെ അതിന് തെളിവാണ്. മാത്രവുമല്ല ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ തുടങ്ങി വച്ചിരിക്കുന്ന മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിന് ആശംസ പറയുന്നതിന് വേണ്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ അഹമ്മദ് സാഹിബ് പോയി എന്ന് മാത്രമല്ല, അദ്ദേഹം ആ ആശംസാ സംസാരം കേൾക്കുന്ന ഏതൊരു മുജാഹിദിനും നൊന്തുവേദനിക്കുന്ന ഒരവസ്ഥ സ്വാഭാവികമായും ഉണ്ടാകും. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര് അദ്ദേഹത്തിന്റെ വാദമാണ് എന്ത്, ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു വാദമാണ് സൃഷ്ടികൾക്ക് അഭൗതികമായി സഹായിക്കാൻ കഴിയുമെന്ന വാദം. അതേ വാദം നേരത്തെ പറഞ്ഞ ഹനീഫ് കായക്കൊടി മൂവാറ്റുപുഴ സംവാദത്തിൽ പറഞ്ഞു, മലക്ക് അഭൗതികമായി സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല, പ്രാർത്ഥിച്ചാലേ ശിർക്കാവുകയുള്ളൂ. അപ്പൊ നെല്ലിക്കുത്തിന്റെ അതേ വാദം. അപ്പൊ എന്തായി, ചുരുക്കി പറഞ്ഞാൽ ആദർശ വിരോധികളെ സന്തോഷിപ്പിക്കുകയും നമ്മുടെ പ്രവർത്തകന്മാരെയും പണ്ഡിതന്മാരെയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ അവസ്ഥ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് വരാനുള്ള കാരണം ആദർശ വിയോജിപ്പ് കാരണം ഇറങ്ങിപ്പോയവരുമായി രഹസ്യമായ ബാന്ധവത്തിൽ ഇപ്പോഴുള്ള നേതൃത്വം ഇടപെട്ടു എന്നത് തന്നെയാണ്. അത് മുൻകാലത്തുണ്ടായിട്ടില്ല, സമസ്ത ഇതിൽ നിന്ന് പിരിഞ്ഞു പോയി ഉണ്ടായതാണ്. പിന്നീട് അവർ പിരിഞ്ഞു പോയ ശേഷം അവരെ പിന്നാലെ പോയിട്ട് ലയനത്തിന് വേണ്ടി നമ്മളെ നേതാക്കന്മാർ ശ്രമിച്ചിട്ടില്ല.
ജമാഅത്തെ ഇസ്ലാം ഇതിൽ നിന്ന് പിരിഞ്ഞു പോയവരാണ്. പിന്നെ അവരെ പിന്നാലെ പോയിട്ട് അവരുമായി ലയിക്കാനുള്ള പരിപാടി നമ്മുടെ നേതൃത്വം പിന്നീട് ചെയ്തിട്ടില്ല. അതുപോലെ ചേകന്നൂർ മൗലവിയും അദ്ദേഹത്തിന്റെ ആദർശവും ഇതിൽ നിന്ന് പിരിഞ്ഞു പോയതാണ്. പിന്നീട് ചേകന്നൂരുമായി ഒരു അലയൻസ് ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടില്ല. എന്നാൽ 2002 മടവൂർ വിഭാഗം ഇതിൽ നിന്ന് പിരിഞ്ഞു പോയി. എന്ത്? അത് നിസ്സാര കാരണങ്ങളല്ല, വളരെ ഗുരുതരമായ കാരണങ്ങൾ കാരണം അവർ പിരിഞ്ഞു പോയി. അത് ആർക്കും ഓർമ്മയുണ്ടാകില്ല. ഈ പുസ്തകം ചില ആളുകൾക്ക് ഇന്നു മുതൽ തലവേദനയാണ്. ഏതാണ് ഈ പുസ്തകം? 2001 June 4 പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ ചേർന്ന കേരള ജംഇയ്യത്തുൽ ഉലമാ നിർവാഹക സമിതി യോഗ തീരുമാനങ്ങൾ. മടവൂർ വിഭാഗത്തെ പുറത്താക്കാൻ ഉള്ള കാരണം എന്താന്ന് വിശദീകരിച്ച് അന്ന് ചർച്ച ചെയ്തെടുത്ത 17 തീരുമാനങ്ങളാണ്. ഈ 17 തീരുമാനങ്ങൾ പ്രകാരമാണ് അവരെ പുറത്താക്കിയിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ കാര്യം തന്നെ, മൻഹജു സലഫ് സ്വീകരിക്കണമോ വേണ്ടയോ, അത് സ്വീകരിക്കേണ്ടതില്ല എന്നായിരുന്നു അവരെ നിലപാട്. അത് അഞ്ചാം മദ്ഹബാണ്, അത് ഗൾഫ് ഇറക്കുമതിയാണ് എന്നാണ് മടവൂർ വിഭാഗം വാദിച്ചത്. അല്ല എന്ന് നമ്മളും വാദിച്ചു. അവസാനം അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. അതുപോലെ വളണ്ടിയർ കോർ എന്ന രഹസ്യമായ ഒരു വിങ് തന്നെ അവര് ഉണ്ടാക്കുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടായത്. അങ്ങനെ അന്ന് ജമിയത്തുൽ ഉലമ ഈ തീരുമാനങ്ങൾ എടുത്തു. പക്ഷേ ഇതിനെ ലംഘിച്ചുകൊണ്ട് ആളില്ലാത്ത 180 പേജ് വരുന്ന ഒരു പുസ്തകം അവർ, ഒരു നീല പുസ്തകം, അത് നീല കളറുണ്ടതായതുകൊണ്ട് അതിന് നീല ബുക്ക് എന്നാ പേര് പറഞ്ഞിരുന്നത്, ഒരു പുസ്തകം അവർ പുറത്തിറക്കി. അങ്ങനെ ഈ 18 തീരുമാനത്തെയും അവർ ഗണ്ണിച്ചു. അതുകൊണ്ടാണ് ആ നടപടിക്ക് അവർ വിധേയരായതും അവർ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാനുണ്ടായ കാരണവും. ഏതുവരെ അവരെത്തിയെന്നറിയോ? ആശയ സമന്വയം എന്ന് പറയുന്ന ഒരു മാസിക അവർ പുറത്തിറക്കിയിരുന്നു. ആ ആശയ സമന്വയത്തിൽ വേശ്യപ്പെണ്ണിന്റെ കഥ പറയുന്ന അവസ്ഥ, അതുപോലെ തന്നെ വളണ്ടിയർ കോർ എന്ന രഹസ്യ വിഭാഗം ഹദീസ് നിഷേധത്തിന്റെ അവസ്ഥ. അവര് ഈ കഴിഞ്ഞ 10 വർഷം ആ വിശ്വാസത്തിലും ആ സ്വഭാവത്തിലുമാണ് അവർ മുന്നോട്ട് പോയത്. ഖുർആനിന് എതിരായ സ്വഹീഹായ ഹദീസ് ഉണ്ട് എന്നാണ് അവരുടെ വാദം. ഒരിക്കലും നഊദുബില്ല അങ്ങനെ ഉണ്ടാവുകയില്ല. ഖുർആനിനെതിരായ ഹദീസ് ആണെങ്കിൽ അത് ദുർബലമായിരിക്കും, സ്വഹീഹാണെങ്കിൽ ഉണ്ടാവില്ല. കാരണം ഖുർആനും വഹിയാണ്, ഹദീസും വഹിയാണ്. അത് രണ്ടും അള്ളാഹുവിൽ നിന്നാണ്. ഒരിക്കലും അള്ളാഹു വൈരുദ്ധ്യം പറയുകയില്ല. വൈരുദ്ധ്യം പറയുമെന്ന വാദമാണ് അവരിന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ബഹുമാന്യനായ സലഫിയുടെ സംസാരത്തിൽ അവരുടെ അപകടങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത്തരം അവസ്ഥയുള്ള ആളുകളെ ഒഴിവാക്കി മാറ്റി നിർത്തിയവരാണ്. എന്നിട്ട് നമ്മൾ 10 വർഷം ഗംഭീരമായി പ്രവർത്തിച്ചു, ഗംഭീരമായി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം വട്ടപൂജയാവുന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അവരാണ് വട്ടപൂജ്യമായത്. നമ്മുടെ സാൽവേഷനുകൾ, അതുപോലെ തന്നെ സമ്മേളനങ്ങൾ, അതുപോലെ തന്നെയുള്ള ക്യാമ്പയിനുകൾ, അനവധി നിരവധി പരിപാടികൾ, ഒരുപാട് പുതിയ പ്രദേശങ്ങളിലേക്ക് ഇസ്ലാമിക പ്രസ്ഥാനം കടന്നു ചെന്നു. നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായി. അങ്ങനെ സജീവമായി മുന്നോട്ട് പോയപ്പോ നേരത്തെ പറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, മറ്റു ആളുകളൊന്നും പിരിഞ്ഞു പോയപ്പോ കാണിക്കാത്ത ഒരു ശൈലി ഇവിടെ നേതൃത്വം സ്വീകരിച്ചു. പിരിഞ്ഞു പോയ ആളുകളുമായി രഹസ്യ ബാന്ധവം തുടങ്ങി. അതിന് നേതൃത്വത്തിന്റെ ഒത്താശ ഉണ്ടാകാൻ തുടങ്ങി. യഥാർത്ഥ സലഫിയത്തിനോട് അവർക്ക് പിന്തിരിഞ്ഞ ഒരു സമീപനമുണ്ടായി. എങ്ങനെയെങ്കിലും മടവൂർ വിഭാഗവുമായി യോജിക്കാനുള്ള ഒരു ശ്രമമുണ്ടായി. ഒരുപാട് ശ്രമങ്ങൾ, അതിലൊരു പ്രധാനപ്പെട്ട ശ്രമം ഞാൻ പറയാം. 2010 November ആ ശ്രമം നടക്കുന്നത്. ആ ശ്രമം നടക്കുന്നത് ഞാനത് കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്. ആ സന്ദർഭത്തിൽ ISM സംസ്ഥാന ഭാരവാഹി, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന പോസ്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കുള്ള ചില വ്യക്തിപരമായ അനുഭവങ്ങൾ ചുരുക്കിയാണെന്ന് പറയാൻ എന്റെ സമയം അതിന് അനുവദിക്കുമെന്ന് എനിക്കറിയില്ല. അതായത് മടവൂർ വിഭാഗവുമായി ലയിക്കാൻ നമ്മുടെ നേതൃത്വത്തിന് സർവ ഒത്താശയുമായി അന്ന് നല്ല നീക്കങ്ങൾ നടന്നു. ഞാൻ ആദ്യം ചെയ്തത് എന്താ അറിയോ? പല രംഗങ്ങളും നടന്നു പോയിട്ടുണ്ട്. അതില് ബഹുമാന്യനായ AP തന്നെ ആ കാര്യത്തിന് മുൻകൈയെടുത്തിട്ടുണ്ട്. TP മുൻകൈയെടുത്തിട്ടുണ്ട്. അബ്ദുറഹ്മാൻ സലഫി അതിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. നൂർ മുഹമ്മദ് നൂർഷ കൂടി കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ ഇവരുടെ ഒക്കെ അനുവാദത്തോടു കൂടി ഇത് നടക്കാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, നൂർഷ സാഹിബ് തന്നെ ഒരു യോഗത്തിൽ പറഞ്ഞത് ഞാൻ നേരിട്ട് കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? എന്നെ അദ്ദേഹം ആദ്യം ലയനത്തിന് അനുകൂലവും പിന്നെ എതിരുമായ ആളാണ്. അപ്പൊ അദ്ദേഹം ആ കാര്യം യോഗത്തിൽ പറയാണ്ട് എന്നോട് AP അടിയന്തിരമായി കോഴിക്കോട് വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് എത്തി. AP പറയാ, ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരുന്നുണ്ട്, അവര് ലയിക്കാൻ തയ്യാറാണ് എന്ന്. അപ്പൊ നമുക്കും അങ്ങനെ ആയാൽ കുഴപ്പമില്ല എന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിന് അബ്ദുറഹ്മാൻ സലഫിയെ കൂടി ഒന്ന് അനുകൂലമാക്കി തരണം എന്ന് AP ആരോട് പറയുന്നു? നൂർഷ സാഹിബിനോട് പറയുന്നു. നൂർഷ സാഹിബ് അത് ഏറ്റെടുത്തു പോരുന്നു. അദ്ദേഹം സലഫിയെ അതിന് അനുകൂലമാക്കി കൊടുക്കുന്നു. അതെങ്ങനെ എന്നതൊക്കെ പിന്നീട് വിശദീകരിക്കും. അതിനുശേഷം അവരതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി.
അങ്ങനെ മീറ്റിങ്ങുകൾ ചർച്ചകളായി. 7 അംഗ സമിതി അതിന് രൂപപ്പെടുത്തി. APTP അതുപോലെ തന്നെയുള്ള ആളുകൾ അടങ്ങുന്ന 7 അംഗ സമിതി ഈ ലയനത്തിനു വേണ്ടി കമ്മിറ്റി എടുത്തു. അതിന്റെ ചർച്ചകൾ നടക്കുകയാണ്. ഈ വിവരങ്ങളൊന്നും ഞങ്ങൾ ആരും അറിയില്ല. ഞങ്ങൾ അറിയില്ല കാരണം ISM MSM ഒന്നും അറിയില്ല. അപ്പോഴാണ് പെട്ടെന്നൊരു വർക്കിംഗ് ഡേയ്സിൽ KNM ഒരു സംസ്ഥാന എക്സിക്യൂട്ടീവ് വിളിക്കുന്നത്. അന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് ഉള്ളത് കാരണത്താൽ എനിക്ക് അരമണിക്കൂർ വൈകിയാണ് യോഗത്തിലെത്താൻ സാധിച്ചത്. ഞാൻ എത്തുമ്പോൾ അവിടെ കാണുന്ന ചർച്ച ഞെട്ടിപ്പിക്കുന്ന ചർച്ചയാണ്. അവിടെ സ്വാഗതം അധ്യക്ഷന്റെ സംസാരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ആ ചർച്ചയാണ്. എന്താ ചർച്ച? മടവൂർ വിഭാഗവുമായി ലയിച്ചതുപോലെയാണ് ചർച്ചയിൽ അംഗങ്ങൾ പറയുന്നത്. അവരെ മർക്കസുദേവ് അങ്ങോട്ട് കിട്ടും, അതിന് കരാർ പത്രങ്ങളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും. ഞാൻ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇങ്ങനത്തെ ഒരു ചർച്ച ഇവിടെ വന്നു എനിക്ക് മനസ്സിലാണില്ല. അപ്പൊ ഞാൻ അവിടെ എണീറ്റ് നിന്നുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അപ്പോൾ ആ കാര്യങ്ങൾ അവരെന്താണ് സംസാരിച്ചത് ഒന്നും എനിക്കറിയില്ല. പക്ഷെ ലയനമാണ് ചർച്ച എന്ന് മനസ്സിലായി. അപ്പൊ എന്റെ മനസ്സിലുള്ള ചില വികാരങ്ങൾ ഞാനവിടെ പങ്കുവച്ചു. നമുക്ക് ഒരിക്കലും തന്നെ മതസംഘടനകൾ ആദർശ രണ്ട് ആദർശങ്ങൾ തമ്മിൽ രാഷ്ട്രീയ സംഘടനകൾ യോജിക്കുന്നത് പോലെ സ്ഥാനമാനങ്ങൾ പങ്കുവച്ച് യോജിക്കാൻ പാടില്ല. അവിടെ ഉള്ള ലയനത്തിന്റെ മാനദണ്ഡം എന്താ അറിയോ? 9 ആളുകൾ അവരിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുക. അതുപോലെ ISM MSM പ്രസിഡന്റ് അവരാണെങ്കിൽ സെക്രട്ടറി നമ്മള്. ഇങ്ങനെ സ്ഥാനമാനങ്ങൾ പങ്കുവച്ച ഒരു ചർച്ച, ഒരു ലയനം. ഇത് രാഷ്ട്രീയ സംഘടനകൾ തമ്മിലുള്ള ലയനമാണ്, രണ്ട് ആദർശങ്ങൾ തമ്മിൽ. നേരത്തെ പറഞ്ഞ ജംഇയ്യത്തുൽ ഉലമയുടെ 17 തീരുമാനങ്ങൾ നിലനിൽക്കെ ഈ തീരുമാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോഴും അവരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ഖുർആനിനെതിരായ സ്വഹീഹായ ഹദീസുകൾ ഉണ്ടെന്ന് പറഞ്ഞിരിക്കെ അതിനുവേണ്ടി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പേനയെടുത്തുകൊണ്ടിരിക്കുന്ന നാവ് കൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഈ രൂപത്തിൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അന്ന് എന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുകുലുക്കിയ മടവൂർ വിഭാഗത്തിന്റെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം കൂടി ഞാൻ ആ യോഗത്തിൽ പറഞ്ഞു. ആ അനുഭവം നിങ്ങളൊന്ന് കേൾക്കേണ്ടതുണ്ട്. ആ മടവൂർ വിഭാഗത്തിൽ ആ ആൾക്കാരുടെ അവസ്ഥ എന്താന്ന് നിങ്ങൾക്കറിയോ? ബഹുമാനിനായ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു പ്രവർത്തകൻ ഉണ്ടാവും, ഈ സദസ്സിലുണ്ടാ പ്രവർത്തകൻ. അദ്ദേഹത്തിന് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, ബാക്കി കാര്യം പേര് പറയാം, ചോദിക്കാൻ നല്ലതാണ്. എന്നെ വിളിക്കേണ്ട, അദ്ദേഹത്തെ വിളിച്ചാൽ മതി. നസീർ എന്ന് പറയുന്ന നമ്മുടെ തിരുവനന്തപുരത്തൊരു പ്രവർത്തകൻ, അദ്ദേഹമാണ് ആ അനുഭവം എന്നോട് പറഞ്ഞതെന്ന്. അന്നാണ് ആ കാര്യം പറഞ്ഞത്, അന്നാണ് ആ യോഗത്തിന് ഞാൻ ചെല്ലണത്. എന്താ സംഭവം എന്നറിയോ? അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ യാത്ര പോരുക. പോരുന്ന സമയത്ത് അദ്ദേഹത്തിന് രണ്ട് മൂന്ന് ക്രൈസ്തവരായ രണ്ട് മൂന്ന് സ്ത്രീകൾ, കന്യാസ്ത്രീകൾ ആ കമ്പാർട്ട്മെന്റിലുണ്ട്. അപ്പൊ ഇദ്ദേഹം അവരുമായി സംസാരിച്ചു, ഇസ്ലാമിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഇസ്ലാമിനെ പറ്റി അവരോട് പറഞ്ഞു കൊടുത്ത് ബൈബിളും ഖുർആനൊക്കെ ഇങ്ങനെ താരതമ്യം ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് അതിങ്ങനെ ഉൾക്കൊള്ളുന്നൊരവസ്ഥ. അതിനെക്കുറിച്ച് അവർ നല്ലൊരു ആഭിമുഖ്യം പുലർത്തി പഠിക്കാൻ കൗതുകത്തോടു കൂടി കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവരുടെ ഈ ചർച്ചയൊക്കെ വീക്ഷിച്ചുകൊണ്ട് തൊട്ടപ്പുറത്തൊരാൾ മാറിയിരിക്കുന്നുണ്ട്, ഒരു താഴേക്ക് വെച്ചിട്ട് ഒരാളിരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഇതൊക്കെ കേട്ടിട്ട് അതിന്റെ ഇടയിൽ ഇടപെട്ടു, ഇടപെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാൻ എന്താ അവകാശം? നസീറിനോട് പറയാം, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാൻ എന്താ അവകാശം? നിങ്ങള് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ എന്താ മോശമല്ലേ? നിങ്ങളെ MM അക്ബറിനെ കുറെ കല്യാണം കഴിച്ചിട്ടില്ലേ? ചോദിക്കാണ്. അതേപോലെ തന്നെ നിങ്ങൾ തൗഹീദിന് 3 ഭാഗമുണ്ട് എന്ന് പറയുന്ന ആളുകളല്ലേ? പിന്നെ എങ്ങനെ നിങ്ങൾ ട്രിനിറ്റിനെ, ത്രിയേകത്വത്തിന് നിങ്ങൾ എങ്ങനെ പിന്നെ ന്യായീകരിക്കുക? അതിനെ എങ്ങനെ നിങ്ങൾ എതിർക്കുക? ആലോചിക്കുക, നിങ്ങൾ ഖുർആനൊരു വൈരുദ്ധ്യല്ലേ, പിന്നെന്താ ബൈബിളിൽ വൈരുദ്ധ്യം ഉണ്ടെന്ന് എങ്ങനെ നിങ്ങൾ പറയാം? അപ്പൊ ഈ സ്ത്രീകളുടെ മുമ്പിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഇയാളെ? അപ്പോ ഇവൻ എന്ത് ചെയ്തു? ഈ സംസാരം നിർത്തി. ഇനി ഇയാളെ ഇവരെ മുമ്പിൽ വെച്ച് കണ്ടിട്ട് തമ്മിൽ ഒരു പരസ്പരം വാക്കേറ്റം വേണ്ടാന്നുള്ളത്. എന്നിട്ട് ഇയാളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ ഏലംകുളത്തുകാരനാണ്. എന്താ പേര്? മുഹമ്മദ് എന്നാണ് പേര്. എന്താ ജോലി? ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു പ്രവർത്തകനാണ്. അയാൾ പരിചയപ്പെടുത്തി. അത് കഴിഞ്ഞ് ഇവൻ നമ്മുടെ പ്രവർത്തകനാകെ പ്രയാസപ്പെട്ടു, ഇതിന്റെ ഇടയിൽ കയറി ഇടപെട്ടല്ലോ. അല്പസമയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതാ തിരുവനന്തപുരത്ത് ട്രെയിൻ എത്തി. തിരുവനന്തപുരത്ത് ട്രെയിൻ എത്തിയപ്പോൾ അറബി കോളേജ് പ്രിൻസിപ്പൾമാരുടെ യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ആ യോഗത്തിന് വേണ്ടി നമ്മുടെ സയ്യിദ് മുഹമ്മദ് ഷാക്കിർ, ISM പ്രസിഡന്റായിരുന്ന സയ്യിദ് മുഹമ്മദ് ഷാക്കിർ ആ ട്രെയിനിൽ കമ്പാർട്ട്മെന്റിലുണ്ട്, വേറൊരു കമ്പാർട്ട്മെന്റ്. അപ്പൊ ട്രെയിൻ ഇറങ്ങിയപ്പോൾ ഷാക്കിറിനെ കണ്ട സമയത്ത് നസീറും ഷാക്കിറും തമ്മിൽ സംസാരിക്കുന്നു. അപ്പോഴാണ് ഈ പറഞ്ഞ മുഹമ്മദ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആള് ആരുമായി സംസാരിക്കുന്നുണ്ട്? ഷാക്കിറുമായി സംസാരിക്കുന്നുണ്ട്. ഷാക്കിർ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോ നസീർ ചോദിച്ചു, ആരാ ഇയാള്? അതാരാ? അത് MI മുഹമ്മദ് അലി സുല്ലമി.
മടവൂർ വിഭാഗത്തിന്റെ ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അദ്ദേഹമാണത്. അപ്പൊ അദ്ദേഹവും ഒരു കോളേജിന്റെ പ്രതിനിധിയായിട്ട് യോഗത്തിൽ വരികയാണ്. അത് ഷാക്കിറിനെ കണ്ടപ്പോ കണ്ട് സംസാരിക്കുകയാണ്. പക്ഷെ ഷാക്കിറിനായിട്ട് ഇയാൾക്ക് ബന്ധമുള്ളത് അറിയില്ല. ഞാൻ ആ അനുഭവം എക്സിക്യൂട്ടീവിൽ പറഞ്ഞു. ഇങ്ങനെയുള്ള പണ്ഡി കളവ് പറയുന്ന ഇസ്ലാമിക ദഅവത്ത് പച്ചയായി നടത്തുമ്പോൾ ആ ദഅവത്തിനെ കൗടാലി വെക്കാൻ കടന്നു വരികയും കളവ് പറയുകയും ചെയ്യുന്ന ഇത്തരം ആളുകളുമായിട്ടാണോ നമ്മൾ ലയിക്കുന്നത്? അല്പം വൈകാരികമായി തന്നെ ഞാൻ ആ യോഗത്തിൽ സംസാരിച്ചു. അപ്പോൾ നൂർസ സാഹിബ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, മൊത്തത്തിൽ എക്സിക്യൂട്ടീവിന് തോന്നി എന്ത് ഇങ്ങനത്തെ ആൾക്കാരായിട്ട് യോജിക്കാൻ പാടില്ല. അപ്പൊ ആ ഉണ്ടാക്കി കൊണ്ടുവന്ന അജണ്ട പൊളിയുന്നു എന്ന് വന്നപ്പോ നൂർസ സാഹിബിന് ബേജാറ്. അപ്പൊ അദ്ദേഹം എണീറ്റിട്ട് പറഞ്ഞു, ആ അഷ്റഫ് പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ്, അവരെടുത്ത് തകരാറുണ്ടെങ്കിൽ ശരി തന്നെയാണ്, പക്ഷെ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ? അവരേറ്റവും വിഷമുള്ള ആൾക്കാര് നേരത്തെ പുറത്താക്കിയ 35 ആളുകളാണ്. ആ 35 ആളുകൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യൂല, ഇതിലേക്ക് പ്രവേശിപ്പിക്കൂല. അവരാദ്യ ഘട്ടത്തിൽ എടുക്കൂല, ഒരു വർഷം കഴിഞ്ഞിട്ടേ അവരെടുക്കുള്ളൂ, ബാക്കിയുള്ളവരെ നമ്മൾ ആദ്യം എടുക്കുള്ളൂ. അപ്പൊ ടി പി ഐ പ്രസിഡിയത്തിന് എഴുന്നേറ്റ് പറഞ്ഞു, ഇല്ല അങ്ങനെ നമ്മൾ കരാറിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അവര് തമ്മിൽ ഒരു അഭിപ്രായ ഭിന്നത അവിടെ വന്നു. അപ്പൊ നൂർസ വീണ്ടും സൂചിപ്പിച്ചു, ടി പി വീണ്ടും ആവർത്തിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരുന്നു. അവസാനം ചർച്ച ചെയ്ത് 7 സമിതി തന്നെ ഇതിൽ തീരുമാനമെടുക്കട്ടെ എന്നും പറഞ്ഞ് എക്സിക്യൂട്ടീവ് പിരിഞ്ഞു. എക്സിക്യൂട്ടീവ് പിരിഞ്ഞ് എല്ലാവരും ഇറങ്ങിപ്പോയപ്പോ നൂർസ സാഹിബ് പ്രസീഡിയത്തിലേക്ക് നടന്നു ചെന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. ടി പിയോട് വളരെ ശക്തമായി പറഞ്ഞു, ടി പി 35 ആളുകൾ എടുക്കില്ല എന്ന് നമ്മൾ പറഞ്ഞതാണ്. ടി പി പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. ആ തർക്കത്തിൽ നൂർസ സാഹിബ് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, എന്നാൽ ഇനി ഇത് നടക്കൂല. എന്ത് നടക്കൂല? ഇനി ലേനം നടക്കില്ല. അങ്ങനെയാണ് നൂർസയും ടി പിയും തമ്മിൽ ഈ വിഷയത്തിൽ തെറ്റുകയും പിന്നീട് നൂർസയും സലഫിയെ രണ്ടാമത് ഘടനയാക്കി. ആദ്യം അനുകൂലമാക്കിയ നൂർസ പിന്നീട് എതിരാക്കി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതലേ ഇത് നടക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരായി. കാരണം രണ്ട് ആദർശങ്ങൾ തമ്മിൽ യോജിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടുന്ന് ആര് മാറുകയാണെങ്കിൽ അവർക്ക് എപ്പോഴും മാറി വരാം, നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ ലയിക്കുന്നവരെ ലയിക്കുന്നത് ശരിയല്ല എന്ന ആശയമാണ് നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് പല സമയത്തും ഞങ്ങളുമായി ബന്ധപ്പെടുകയും ബഹുമാനായ എ പിക്കും ടി പിക്കും എതിരായി സ്കോഡ് വർക്കുകൾ നടത്തുകയും ആളുകളെ വിളിച്ചു പറയുകയും അങ്ങനെ രണ്ട് കോഴി 7 സമിതിയിൽ ഭിന്നിപ്പ് വന്നു. അതെവിടെ വരെ എത്തിയെന്നറിയോ? അവസാനം രണ്ട് കൂട്ടരും ഇറങ്ങി നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ സ്വാധീനിക്കാൻ വേണ്ടി വാഹനമെടുത്ത് പോയി മടവൂരികളുമായി യോജിക്കാൻ വേണ്ടിയിട്ട്. ആലോചിച്ച് നോക്കണമെങ്കിൽ അത് ഞാൻ വെറുതെ പറയല്ല, എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഈ വിഷയം അവസാനം തീരുമാനമെടുക്കാൻ വേണ്ടി സംയുക്ത എക്സിക്യൂട്ടീവ് വിളിക്കാൻ തീരുമാനിച്ചു 2010 നവംബറിൽ ജാമിയ സലഫിയയിൽ, പുളിക്കൽ ജാമിയ സലഫിയയിൽ. ആ യോഗം തീരുമാനിക്കുന്നത് പോലെ ചെയ്യാമെന്നാണ് അവസാനം തീരുമാനിച്ചത്. അവസാന യോഗത്തിന്റെ തീയതി എത്തിയപ്പോ ഗ്രൗണ്ടിൽ നല്ല വർക്ക് നടക്കുക, ലയനത്തിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും. അനുകൂലമായിട്ട് എ പിയും ഡി പിയും അടങ്ങുന്ന ആളുകൾ ഇറങ്ങി എക്സിക്യൂട്ടീവ് അംഗങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, വീടുകളിൽ പോയി കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രതികൂലമായി പ്രവർത്തിക്കാൻ വേണ്ടി സലഫിയും അതുപോലെ തന്നെ നൂർഷയും മറ്റൊരു ഭാഗത്തും പ്രവർത്തിക്കുന്നു. ഞങ്ങൾ നേരത്തെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് എൻ്റെ ഒരു കയ്യിന് ഒരു തകരാറ് വന്നപ്പോൾ, ഡിസ്ലൊക്കേഷൻ വന്നപ്പോൾ, ഒരു ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ കോട്ടക്കൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കെ ഈ യോഗത്തിൻ്റെ തലേ ദിവസമുണ്ട് ബഹുമാനായ എ പി തന്നെ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്, നീ എവിടെ കിടക്കണം ചോദിച്ചു. അപ്പം ഞാൻ ഇന്ന സ്ഥലത്താണ്. അപ്പോൾ അവർ പറഞ്ഞൊരു 15 കഴിഞ്ഞിങ്ങനെ അവിടെ എത്തി. അപ്പോൾ കോട്ടക്കൽ അവരെത്തിയിട്ടുണ്ട്. അന്ന് മരിച്ചുപോയ ഐ ഡി തങ്ങൾ അതുപോലെയുള്ള ആളുകളൊക്കെ കണ്ടുകാണ്ട് വരികയാണ്, കരുവള്ളിനെയൊക്കെ കണ്ടുകാണ്ട് വരികയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. ചികിത്സയിൽ കിടക്കുന്ന സ്ഥലം ഒരു റിമോട്ടായ സ്ഥലമാണ്, അവിടേക്ക് വളരെ പ്രയാസപ്പെട്ടു തന്നെ അവർ വന്നത്. എ പി ഉണ്ട്, ടി പി ഉണ്ട്, പാലത്ത് അബ്ദുറഹ്മാമദനിയുണ്ട്. 3 എൻ്റെ അടുക്കൽ വന്നു. വന്നിട്ട് പറഞ്ഞു, നാളെ മീറ്റിംഗാണ്. ആ മീറ്റിങ്ങിൽ അവർ കരാർ പത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്, മടവൂർ വിഭാഗം കരാർ പത്രം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് യോജിക്കാമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നിൻ്റെ അഭിപ്രായം എന്താ? അപ്പോൾ നാളത്തെ യോഗത്തിൽ ഞങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിന് എന്താ വില? ഞാൻ ഐ എസ് എമ്മിൻ്റെ സെക്രട്ടറിയാണ്. അപ്പം ഞാൻ പറയുന്ന അഭിപ്രായം ഐ എസ് എമ്മിൻ്റെയും കൂടി ആവാനാണ്. ആലോചിച്ച് നോക്കണങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു, അല്ല സർ, ഇത് യോജിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് ആദർശങ്ങൾ തമ്മിൽ എങ്ങനെ യോജിക്കും? അവരിപ്പോഴും അവർ പറയുന്നത് പോലെ തന്നെയാണ്. പിന്നെ എങ്ങനെ നമുക്കാണെങ്കിൽ ഇപ്പോൾ ഒരു തകരാറ്? ഞാൻ അന്ന് പറഞ്ഞൊരു ഉദാഹരണം കൂടി എനിക്ക് ഓർമ്മയുണ്ട്. സർ, നമ്മുടെ കാലിലൊരു മുറിവ് പറ്റിയാൽ ആ മുറിവ് ഉണങ്ങിപ്പോയി, എല്ലാ പ്രശ്നങ്ങളും തീർന്നു. പിന്നെ ഒരു 10 കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാത്ത ആ മുറിവ്
ഒരു ബ്ലേഡ് വെച്ച് രണ്ടാമത് ഇങ്ങനെ വരഞ്ഞിട്ട് ആ തൊലി മാന്തി പൊളിച്ച് മുളക് തേച്ച് പുരട്ടിയാൽ എങ്ങനെയുണ്ട്? അതേ പണിയല്ലേ നമ്മൾ എടുക്കാൻ പോകുന്നത്? നമ്മളിപ്പോ നമ്മളെ പ്രവർത്തനം കൊണ്ട് സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്, ഒരു കുഴപ്പവും നമുക്കില്ല. അവരാണെങ്കിൽ തളർന്ന് ക്ഷീണിച്ച് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ശക്തിയുണ്ട്, പിന്നെ എന്താ പ്രശ്നം? അപ്പൊ ടി പി പറഞ്ഞു, ശക്തി ഉണ്ടാവുമ്പോഴല്ലേ മാപ്പ് കൊടുക്കേണ്ടത്, അതല്ലേ പ്രവാചകന്റെ മാതൃക, മക്കം ഫത്തിയിലേക്ക് മാതൃക അതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, സർ മക്കം ഫത്തിയിലുള്ള അതല്ലല്ലോ സംഭവിച്ച്. മക്കം ഫത്തിയിൽ റസൂലുള്ളാഹിനെ നേരത്തെ ഉപദ്രവിച്ച ആൾക്കാർക്ക് മാപ്പ് കൊടുക്കുക ചെയ്ത്, അല്ലാതെ അവരെ ആദർശത്തിനനുസരിച്ച് ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് പറയുന്ന രീതി അല്ലല്ലോ അവിടെ ഉണ്ടായത് എന്ന് ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ അവര് കരാർ പത്രം കാണിച്ചു തന്നു, അവരെല്ലാം സമ്മതിച്ചിട്ടുണ്ട്, ഒരു ഉപാധി അവർക്കില്ല. അവർ എഴുതി തന്ന കരാർ പത്രം, അവരെ മർക്കസ് ദേവിയും ഈ പത്ത് കൊല്ലത്തിൽ അവരുണ്ടാക്കിയ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് തരാനാ പറയുന്നത്, പിന്നെ ജമ്മിയത്തിൻ്റെ അംഗീകരിക്കാന്നും പറയുന്നുണ്ട്, പിന്നെ എന്താ പ്രശ്നം? അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ അവരെ എഴുതിയിട്ടുണ്ടെങ്കിലും അതിന് കുതന്ത്രം ഉണ്ടാവും. ഇല്ല, വായിച്ചു നോക്കുന്ന രേഖ തന്നു, ഞാൻ കത്ത് വായിച്ചു. വായിച്ച ഒന്നാമത്തെ വരിയിൽ തന്നെ അപകടം ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താ അപകടം? എന്താ അതിലുള്ള അപകടം? ഇവിടെ കെ എൻ എം യോജിച്ച് ഒന്നായി മാറുമ്പോൾ, ഈ അവര് പറഞ്ഞ നിബന്ധനകളൊക്കെ അനുസരിച്ച് ഒന്നായി മാറുമ്പോൾ ആ കെ എൻ എമ്മിന്റെ കീഴിലായിരിക്കും പള്ളികളും മദ്രസകളും മർക്കസ് ദേവിയും ഒക്കെ. എന്താ പറഞ്ഞതിന് അർത്ഥം എന്നറിയോ? അവര് പറയുന്നത് പോലെ ഒമ്പത് ആളെ അവരെടുത്ത് നേരത്തെ പറഞ്ഞ രീതിയിലൊക്കെ അത് ലയിച്ച് അങ്ങനെ വരുന്നൊരു എക്സിക്യൂട്ടീവ് ഉണ്ടാവും. അവരെ ഭാഷ്യപ്രകാരം കെ എൻ എമ്മിന്റെ ഒരു ചീന്ത അവരെ കയ്യിലും ഒരു ചീന്ത നമ്മളെ കയ്യിലുമാണ്. അത് രണ്ടും ലയിക്കുമ്പോൾ മാത്രമേ കെ എൻ എം ഉണ്ടാവുന്നുള്ളൂ. ആ കെ എൻ എമ്മിന്റെ കീഴിലാണ് എന്ത് വരിക? ഈ സ്ഥാപനമൊക്കെ വരിക. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഇതിൽ ഇങ്ങനെ ഒരു കളവുണ്ട്, ഒരു വഞ്ചനയുണ്ട്. പത്ത് കൊല്ലം മുമ്പ് വളണ്ടിയർ കോറിലൂടെ അവർ നമ്മളെ വഞ്ചിച്ചിട്ട് ഇനി നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചു. പാലത്തത്രി പറഞ്ഞു, ശരിയാണ്, ഞാൻ അവരോട് അപ്പോഴും പറഞ്ഞു കൂടെ അവർ ചതിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിനെ മനസ്സിലായി. അലിച്ചോക്കി നിങ്ങള്, ഞാനപ്പോ പറഞ്ഞു നമ്മൾ സത്യത്തിന്റെ മാർഗത്തിലാണ്, ഇതിലേക്ക് ആർക്കും ഇങ്ങോട്ട് തിരിച്ചു വരാം. തിരിച്ചു വരുന്നതിന്റെ മാനദണ്ഡം ഖുർആൻ ആയത്തില്ലേ, താബു വാസ്ലഹു വബയ്യനു, നിങ്ങൾ ആദ്യം പശ്ചാത്തപിക്കണം, പിന്നെ അവർക്ക് അവർമ്മങ്ങൾ നന്നാക്കണം, അത് തുറന്ന് പറയുമാണ്. ഒരു കൊല്ലം അവരോട് പ്രസംഗിക്കട്ടെ ഈ വിഷയങ്ങളൊക്കെ, അപ്പൊ ജനങ്ങൾ പറയില്ല അവരെടുക്കണം, അല്ലാതെ നമ്മൾ എടുക്കാൻ പാടില്ല എന്ന കാര്യം പറഞ്ഞു. നമ്മൾ സത്യത്തിന്റെ കക്ഷിയാണ്, ഫിർഖത്തു നാജിയാണ്, തായിഫത്തു മൻസൂറയാണ്, അതനുസരിച്ച് മുന്നോട്ട് പോകുക. ആരും ഇതിലേക്കോ അത് മനസ്സിലാക്കി വരുന്നവരൊക്കെ നമുക്ക് സ്വീകരിക്കാം, പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ ലയിക്കണവരെ ലയിക്കാൻ പാടില്ല, സത്യത്തിന്റെ കക്ഷി നമ്മളല്ലേ. അപ്പൊ ടി പി പറഞ്ഞ വാചകം എന്റെ നെഞ്ചിലിടിച്ചു പോയി. അദ്ദേഹം പറയണം, അതിനെന്താ തെളിവ്? നാം സത്യത്തിന്റെ കക്ഷിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം, എന്താ അതിന് തെളിവ്? ഞാൻ പറഞ്ഞു, എനിക്ക് തെളിവ്, എനിക്കതിന് എനിക്കുറപ്പുണ്ട്, 100% ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു നമ്മൾ സത്യത്തിലാണ്. അതുകൊണ്ടാണ് ഇതിന് സമയം ചെലവഴിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനു വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായ പറഞ്ഞ് പാളിപ്പോയി. അദ്ദേഹം പറഞ്ഞു, അല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അപ്പൊ അദ്ദേഹം തിരിച്ചെടുക്കാൻ ശ്രമിച്ചോ വാക്ക്. യഥാർത്ഥത്തിൽ അന്ന് അദ്ദേഹം വസ്തുതയാണ് ആ പറഞ്ഞത് എന്ന് ഇന്നിതാ സുന്നികളോട് അവർ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. അതെ, 5 വർഷം മുമ്പ് തന്നെ മടവൂർ വിഭാഗത്തിന്റെ മനസ്സ് ഇന്നത്തെ ടി പി അബ്ദുള്ള കോയ മദനിക്കുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം ഇന്നിതാ തുറന്നു പറഞ്ഞിരിക്കുന്നു. എന്നോട് പറഞ്ഞല്ലോ നമ്മൾ പിഴച്ചു പോയിട്ടുണ്ട്, നമ്മൾ സത്യത്തിന്റെ കക്ഷിയാണ് എന്നതിന് തെളിവെന്താ എന്ന് ചോദിച്ച ടി പി, ആ ടി പിയുടെ മനസ്സിൽ അന്ന് തന്നെ ഉണ്ട്. എന്ത്? അന്ന് തന്നെ ഉണ്ട്, മടവൂരികൾ പറയുന്നതാണ് ശരിയും. ദാ നോക്കി, നിങ്ങൾ സത്യധാര, ഈ സത്യധാരയിൽ അദ്ദേഹം ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ സുന്നികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ ചോദ്യം എന്നറിയോ? അല്ല, മടവൂർ വിഭാഗത്തെ ചോദ്യം ഞാൻ വായിച്ചു കേൾപ്പിച്ചുതരാം. ദാ നോക്കൂ, നിങ്ങൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള അഭിമുഖമാണ്, അതിൽ പറഞ്ഞിരിക്ക എന്താണ്. അങ്ങനെയെങ്കിൽ 2007 ഇങ്ങനെ ജിന്നിനോട് സഹായാർത്ഥന നടത്തുന്ന ശിർക്കല്ലെന്ന വാദം പ്രസ്ഥാനത്തിനകത്തുനിന്ന് പുറത്തു വരുന്നത്? ഈ വാദം ശിർക്കാണെന്ന് അന്ന് തന്നെ മടവൂർ വിഭാഗം ആരോപിച്ചിരുന്നു. അപ്പോഴൊക്കെ അത് ശിർക്കല്ലെന്നും അള്ളാഹു നൽകിയ കഴിവിൽ നിന്ന് ചോദിക്കുന്ന കേവല സഹായാർത്ഥന മാത്രമാണെന്നും പറഞ്ഞ് ഔദ്യോഗിക കെ എൻ എം അതിന് ന്യായീകരിക്കുകയും ലേഖനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ആ നിലയ്ക്ക് വിശദീകരിക്കുകയുമായിരുന്നു. ഇങ്ങനെ 5 വർഷത്തോളം ന്യായീകരിച്ച് നടന്ന വിഷയം പിന്നീട് ശിർക്കാണെന്ന് പറയുന്നതിൽ വൈരുദ്ധ്യമില്ലേ? ശിർക്ക് തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും വൈകിയത്? ഈ ചോദ്യത്തിൽ കുറെ കുതന്ത്രങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും അദ്ദേഹം ബാധകാക്കാതെ മറുപടി എന്താ പറയണെന്ന് അറിയോ? എന്താ നോക്കി, നിങ്ങൾ ഈ ചോദ്യം ഏതായാലും എനിക്ക് ബാധകമല്ല, കാരണം ഞാനൊക്കെ അന്ന് തന്നെ അത് ശിർക്കാണെന്ന് പറഞ്ഞതാണ്. ഏയ്, ഞാൻ അന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് മടവൂരികൾ പറയണത് ശരിയാണ്, അതുകൊണ്ട് ആ ചോദ്യം എനിക്ക് ബാധകമല്ല. ഇനി ആർക്കേലും സാധാരണക്കാർക്ക് ആർക്കേലും തെളിവ് വേണമെങ്കിൽ ദാ ഈ സത്യധാരയിൽ അദ്ദേഹം തന്നെ കൊടുത്താണ് ഇതുവരെ ഇതിനെ നിഷേധിച്ചിട്ടില്ല. സഹോദരങ്ങൾ ആലോചിച്ച് നോക്കി, അതുകൊണ്ട് ഇതായാലും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് എന്നോട് എന്ത് പറഞ്ഞത്, എന്താ നമ്മൾ സത്യത്തിന്റെ കക്ഷി എന്നുള്ളതിന്റെ കാര്യം ഉറപ്പ്.
അതുകൊണ്ട് ഞാൻ ആ കാര്യം ഉറപ്പു പറഞ്ഞു, എനിക്കുറപ്പുണ്ട് സാർ, അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം എന്ന് തുറന്ന് പറയുകയുണ്ടായി. സുഹൃത്തുക്കളെ, ഇത് ഈ അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ ഒരു സംഗതിക്ക് ശേഷം പിറ്റേ ദിവസമാണ് യോഗം നടക്കുന്നത്. അപ്പൊ ആ സംസാരം കഴിഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം അവസാനം ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അഭിപ്രായം നമ്മൾ അന്ന് പിരിഞ്ഞത് ഇന്നെ കാരണങ്ങളാണ്. ആ കാരണം അനുസരിച്ച് ഇപ്പോഴും അവർ അതനുസരിച്ച് തന്നെ പോണത്. അത് തിരുത്തുന്നവർക്ക് ഓരോരുത്തർക്ക് വരാം. അല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ ലയിക്കുന്നത് പോലെ ലയിക്കുന്നത് നമ്മൾ 10 വർഷം മുമ്പ് പറഞ്ഞതിന് എതിരാണ്, അത് ശരിയല്ല, അത് പുതിയ പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോൾ AP പറഞ്ഞു ശരി, അവൻ അവന്റെ അഭിപ്രായം പറഞ്ഞു, നമ്മൾ നമ്മളെ അഭിപ്രായം പറഞ്ഞു, ഇനി നാളെ യോഗം നടക്കട്ടെ, യോഗത്തിൽ ഹൈറായത് സംഭവിക്കട്ടെ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, അത് സംഭവിക്കട്ടെ, അതിന് ഞാനും പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് അവിടുന്ന് അവരിറങ്ങുന്നത്. പിറ്റേ ദിവസം യോഗത്തിൽ ഞങ്ങൾ പങ്കെടുത്തു. പക്ഷെ KNM തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഒരുപാട് ആളുകൾ അതിനെ ശക്തമായി അതിനെതിർത്തു. അങ്ങനെ അവസാനം ആ ലയനം മുടങ്ങിപ്പോയി, നടക്കാതെ പോയി. ഇങ്ങനെ ഒരു ലയനം മുടങ്ങിപ്പോയി. അത് മുടങ്ങിയപ്പോൾ പിന്നെ ഇത് തട്ടിക്കൂട്ടാൻ വേണ്ടി എങ്ങനെ യോജിക്കാൻ പറ്റും, അതിന് മാർഗമില്ല. പിന്നീട് ആലോചിച്ച രൂപമാണ് എന്ത്, 5/6/2011 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ നേതൃത്വം ശരിക്കും ഉറപ്പിച്ചു നിർത്തി, ഇത്തരം ചിന്താഗതിയുള്ള ആളുകളെ താഴെ തട്ട് മുതൽ തന്നെ ഒഴിവാക്കി യോജിക്കാൻ പറ്റുന്ന ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള നിലക്കാണ് 5/6/2011 CD ടവറിൽ ഗ്രൂപ്പ് യോഗം നടക്കുന്നത്. ഈ സമയമായപ്പോഴേക്കും അബ്ദുറഹ്മാൻ സലഫിയും നൂർഷയും വീണ്ടും അങ്ങോട്ട് തന്നെ, വീണ്ടും എന്ന് പറഞ്ഞാൽ ഈ മാറ്റർ കഴിഞ്ഞ ശേഷം വീണ്ടും അവർ ഒരുമിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പിന്നെ മുന്നോട്ട് പോകുന്നത്. പിന്നെ അബ്ദുറഹ്മാൻ സലഫി ഇതിന് മുന്നിൽ നിന്നുകൊണ്ട് നായകത്വം വഹിക്കുകയാണ്. ഈ ഗ്രൂപ്പ് യോഗത്തിന് അദ്ദേഹമാണ് നേതൃത്വം കൊടുക്കുന്നത്. അത് ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തത് നൂർ മുഹമ്മദ് നൂർഷയും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സലഫി, പാലത്ത് അബ്ദുറഹ്മാൻ മദനി, അതുപോലെ KV അബ്ദുൽ ലത്തീഫ് മൗലവി, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി, പ്രൊഫസർ അബ്ദു ഹനീഫ് കായക്കുടി, അനസ് മുസ്ലിയാർ പോലെയുള്ള ആളുകളൊക്കെ ഇപ്പം ആ രംഗത്ത് പ്രസംഗിക്കുന്ന ആൾക്കാർ മിക്കവാറും ആളുകൾ അന്ന് ആ ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ വെച്ചിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ വർത്താനം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് സക്കരിയ സലാഹിക്ക് ജിന്നിനോട് തേടാനുള്ള വാദം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. നമ്മളത് മൊത്തത്തിലാണ് പറയാൻ നല്ലത്. അതിന്റെ ക്ലിപ്പുകളൊന്ന് കേൾക്കണം, ആ ഓഡിയോ CD പുറത്തു വന്നിട്ടുണ്ട്, ആലോചിച്ച് നോക്കി നിങ്ങൾ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം എന്ത് ചെയ്തു, KKP അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കണ്ണൂരിക്കാരൻ, അവൻ ISM ഒരു എക്സിക്യൂട്ടീവിലുള്ള ആളാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ISM ആളല്ലേ, നിങ്ങളല്ലേ അവനെ കൊണ്ടുനടക്കണത്. ആ ഏതൊരാളെയും നമ്മൾ തെരഞ്ഞെടുക്കും, അവരെ ഉള്ളു ചൂഴ് നോക്കാൻ നമുക്കറിയില്ല. തകരാറ് കണ്ടാൽ നമ്മൾ ഒഴിവാക്കും, തകരാറ് കണ്ടപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ KNM പല ആൾക്കാർ ഒഴിവാക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഒഴിവാക്കിയിട്ടില്ല എന്ന് മാത്രം, ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം. അപ്പോൾ അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, ഇനി KJ ഒരു